നമസ്കാരം. ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാതയോര പൊതുയോഗ നിരോധനത്തിനെതിരെ ഇ പി ജയരാജന്റെ യുദ്ധപ്രഖ്യാപനം. കോടതി പോയിട്ട് ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നു, എന്താ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക? നിങ്ങൾക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? നിങ്ങൾ ചെയ്യും നോക്കാം. എന്നാലും ഒരു യുദ്ധം പ്രഖ്യാപിക്കാം. ജനകീയ സമരങ്ങൾക്കായി ജയിലിൽ പോകാനും തയ്യാർ. മുല്ലപ്പെരിയാർ ഉന്നതാധികാര സമിതി റിപ്പോർട്ട് കേരളത്തിനും തമിഴ്നാടിനും നൽകും. പ്രശ്നം പരിഹരിക്കാൻ രാഷ്ട്രീയ സമവായം വേണമെന്ന് കേരളം. കേസ് ജൂലൈ 23 വീണ്ടും പരിഗണിക്കും. നെയ്യാറ്റിങ്കരയിൽ ലത്തീൻ സഭയും സമദൂരത്തിൽ. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് വിശ്വാസികൾക്ക് തീരുമാനിക്കാമെന്ന് സഭാ നേതൃത്വം. മനു അഭിഷേക് സിംഗ്വിയെ ബഹിഷ്കരിക്കാൻ സുപ്രീംകോടതി അഭിഭാഷക അസോസിയേഷൻ തീരുമാനിച്ചു. നടപടി സി ഡി വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ. പിള്ള ഗണേഷ് തർക്കം തുറന്ന പോരിലേക്ക്. പത്തനാപുരത്ത് ഇന്ന് ഗണേഷ് കുമാർ അനുകൂലികളുടെ കൂട്ടായ്മ. രാഷ്ട്രീയ പ്രാധാന്യം കൽപ്പിക്കേണ്ടെന്ന് ചെന്നിത്തല. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ഡെക്കാൻ ചാർജേഴ്സ് പോരാട്ടം. മത്സരം രാത്രി 8 ചെന്നൈയിൽ. വിശദമായ വാർത്തകളിലേക്ക്. പാതയോര പൊതുയോഗം നിരോധിച്ചതിനെതിരെ സി പി എം നേതാവ് ഇ പി ജയരാജൻ. ഇക്കാര്യത്തിൽ കോടതിയുടെ യുദ്ധത്തിന് തയ്യാറാണെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു. എതിർക്കാനാണ് ഭാവമെങ്കിൽ ജാമ്യമെടുക്കാതെ ജയിലിൽ പോകും. കോടതിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് കാണാമെന്നും ജയരാജൻ വ്യക്തമാക്കി. പൊതുയോഗം ചേരുന്നു, സമരം നടത്തുന്നു. ഒരു കോടതിക്കും ഒരു പോലീസിനും അത് നേരിടാൻ സാധിക്കില്ല. ഇനി അങ്ങനെ നേരിടാനാണ് നിങ്ങൾ പുറപ്പെടുന്നെങ്കിൽ എല്ലാവരും ജയിലിലേക്ക് പോകും. ഞങ്ങൾ ജാമ്യത്തിന് എടുക്കണമെന്നൊന്നുമില്ല. ഞങ്ങളിങ്ങനെ ജാമ്യം എടുത്ത് വന്ന് എപ്പോഴും കഴിഞ്ഞുകൂടും ഭരിക്കണ്ട. കേസെടുത്താൽ ജനങ്ങൾ ഒന്നടങ്കം ഇനി കോടതി പോയിട്ട് വന്ന് ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നു. എന്താ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക? നിങ്ങൾക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? നിങ്ങൾ ചെയ്യും നോക്കാം. എന്നാലും ഒരു യുദ്ധം പ്രഖ്യാപിക്കാം. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ രാഷ്ട്രീയ സമവായം വേണമെന്ന് കേരളത്തിന്റെ അഭിഭാഷകൻ ഹരീഷ് സാൽവെ സുപ്രീംകോടതി അറിയിച്ചു. കേസ് ജൂലൈ 23 വീണ്ടും പരിഗണിക്കും. സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസ് എസ് ആനന്ദ് അധ്യക്ഷനായ ഉന്നതാധികാര സമിതി നൽകിയ റിപ്പോർട്ടാണ് സുപ്രീംകോടതിയുടെ 5 ഭരണഘടനാ ബെഞ്ച് ഇന്ന് പരിഗണിച്ചത്. പ്രശ്നത്തിൽ രാഷ്ട്രീയ സമവായം ഉണ്ടാകണമെന്ന് കേസ് പരിഗണിച്ചപ്പോൾ തന്നെ കേരളത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവെ ആവശ്യപ്പെട്ടു. ഇക്കാര്യം തന്റെ കക്ഷിയെയും ബോധ്യപ്പെടുത്തും. ഉന്നതാധികാര സമിതി റിപ്പോർട്ട് ലഭിക്കാത്തതിനാൽ ഇന്ന് ഉത്തരവുകളൊന്നും നൽകരുതെന്നും സാൽവെ ആവശ്യപ്പെട്ടു. പ്രശ്നത്തിൽ ഇരു സംസ്ഥാനങ്ങളും ഒരുമിച്ച് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ഇതിനിടെ ഡാമിൽ അറ്റകുറ്റപ്പണി നടത്താൻ അനുവദിക്കണമെന്ന് തമിഴ്നാട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇക്കാര്യത്തിൽ കോടതി ഉത്തരവൊന്നും നൽകിയില്ല. പകരം ഉന്നതാധികാര സമിതി റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ ഇരു സംസ്ഥാനങ്ങൾക്ക് നൽകാൻ നിർദ്ദേശിച്ചു. കേസ് ജൂലൈ 23 വീണ്ടും പരിഗണിക്കും. എസ് സജിത് കുമാർ, റീഷൻ ന്യൂസ്, ദില്ലി. നെയ്യാറ്റിൻകര തിരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. ABC കാർഗോ നെയ്യാറ്റിൻകര കയറാൻ brought to you by 3 ടൊയോട്ട കാറുകളും 500 സ്വർണ്ണ നാണയങ്ങളും മറ്റു നിരവധി സമ്മാനങ്ങളുമായി ABC കാർഗോ നമ്പർ 1 ഇൻ കെസെ. NSSന് പിന്നാലെ നെയ്യാറ്റിൻകരയിൽ എത്തീൻ സഭയും സമദൂരത്തിലേക്ക്. UDF സ്ഥാനാർത്ഥി R സെൽവരാജ് സഭാ ആസ്ഥാനത്തെത്തി മടങ്ങിയതിന് തൊട്ടുപിന്നാലെയാണ് ലത്തീൻ സഭ സമദൂര നിലപാട് പ്രഖ്യാപിച്ചത്. രാവിലെ 9 R സെൽവരാജ് നെയ്യാറ്റിൻകര ബിഷപ്പ് ഹൗസിലെത്തി ബിഷപ്പ് വിൻസെന്റ് സാമുവലുമായി കൂടിക്കാഴ്ച നടത്തിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സഭയിൽ നിന്ന് തനിക്കുണ്ടായ പിന്തുണ ഇക്കുറിയും നൽകണമെന്ന് സെൽവരാജ് അഭ്യർത്ഥിച്ചു. 15 നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സെൽവരാജ് മടങ്ങി. തൊട്ടുപിന്നാലെ വികാരി ജനറൽ ക്രിസ്ദാസ് മാധ്യമങ്ങളെ കണ്ടു. നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പിൽ സഭാവിശ്വാസികൾ മനസാക്ഷി വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാവരും കൂടെ ചേർന്നാണ് ഒരു ജനപ്രതിനിധി തിരഞ്ഞെടുക്കുന്നത്. അതിൽ സ്വാഭാവികമായിട്ട് ജനങ്ങൾ കാണുകയാണ് ഓരോ പ്രവർത്തനം. അത് കണ്ടിട്ടായിരിക്കും അവർ തിരഞ്ഞെടുക്കുക. അല്ലാതെ ആര് പ്രത്യേകിച്ച് ഒരു ലത്തീൻ സമുദായമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗമോ മാത്രം വിചാരിച്ചാൽ ഒരു ജനപ്രതിനിധി തിരഞ്ഞെടുക്കാൻ സാധിക്കില്ല. നെയ്യാറ്റിൻകരയിൽ സമദൂരത്തിലെ ശരിദൂരം വിട്ട് സമദൂരം സ്വീകരിക്കുമെന്ന് NSS നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ലത്തീൻ സഭയും പ്രശ്നാധിഷ്ഠിത മൂല്യാധിഷ്ഠിത സമദൂരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സഭയുടെ സമദൂരം ഇരുമുന്നണികൾക്കും ഒരുപോലെ പ്രതീക്ഷ നൽകുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സമുദൂരത്തിൽ മാറ്റം വരുമോ എന്ന ആശങ്കയും മുന്നണികൾക്കുണ്ട്. നെയ്യാറ്റിൻകരയിൽ നിന്നും എസ് ലല്ലു, ഏഷ്യാനെറ്റ് ന്യൂസ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നെയ്യാറ്റിൻകരയിൽ സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി തീരുമാനിച്ചിരുന്നതായി എഫ് ലോറൻസ് പറഞ്ഞു. എന്നാൽ ലോറൻസിന്റെ പേര് താൻ ഇടപെട്ട് തടയുകയായിരുന്നില്ലെന്നും അന്ന് പാർട്ടി തന്നോട് നീതി കാണിച്ചുവെന്നും R സെൽവരാജും പറഞ്ഞു. നെയ്യാറ്റിൻകരയിലെ സ്ഥാനാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പോരാട്ടച്ചൂടിൽ എന്ന പരിപാടിയിലാണ് ഇരുവരും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. പോരാട്ടച്ചൂടിൽ നെയ്യാറ്റിൻകര ഇന്ന് രാത്രി 8:20 ഏഷ്യാനെറ്റ് ന്യൂസിൽ കാണാം. ലോറൻസ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോറൻസിനെ
പാറശാല നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാൻ സി പി എം ആലോചിച്ചിരുന്നു. പക്ഷേ സെൽവരാജിനെ മാറ്റി നിർത്തി ലോറൻസിന് സ്ഥാനാർത്ഥിത്വം നൽകിയാൽ ഒരു പക്ഷേ തിരിച്ചടിയാകുമെന്ന് ഭയന്നു. ഒരിക്കൽ കൂടി പാർട്ടി ജില്ലാ നേതൃത്വത്തിന് അനഭിമതനാണെങ്കിലും സെൽവരാജിന് സ്ഥാനാർത്ഥിത്വം വീണ്ടും നൽകുകയായിരുന്നു എന്നൊരു വർത്തമാനമുണ്ട്. പ്രസ്ഥാനത്തിൻ്റെ ചട്ടക്കൂടിന് പുറത്തായിരുന്നെങ്കിലും താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ? ശരിയാണോ, പുള്ളിക്ക് നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിൽ നിൽക്കാൻ താല്പര്യമില്ലായിരുന്നു? പുള്ളി പാറശാല മണ്ഡലമാണ് പ്രിഫറത്. പക്ഷേ നെയ്യാറ്റിൻകര നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ജില്ലാ കമ്മിറ്റി എൻ്റെ പേരാണ് ശുപാർശ ചെയ്തത്. പിന്നെ അവസാനം ബഹുമാനപ്പെട്ട ശ്രീ സിൽവരെ അവർ മത്സരിക്കാൻ താല്പര്യം കാണിക്കുകയും പിന്നെ പുള്ളിയെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു. കഴിഞ്ഞ തവണ ലോറൻസിൻ്റെ സ്ഥാനാർത്ഥിത്വം സെൽവരാജ് നേതൃത്വത്തിൽ ഇടപെട്ട് തടഞ്ഞതാണോ? കഴിഞ്ഞല്ലെങ്കിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ടായിരുന്നു പറയുന്നത്. ശ്രീ സെൽവരാജ് നേതൃത്വം ഇടപെട്ട് തടഞ്ഞു എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. എന്നോട് നെയ്യാറ്റിൻകര മത്സരിക്കണമെന്ന് പറഞ്ഞു, ഞാൻ നെയ്യാറ്റിൻകര മത്സരിച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ എങ്ങനെയാണ് താങ്കളുടെ സ്ഥാനാർത്ഥി ഉറപ്പിക്കാൻ പറ്റിയത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാർട്ടി താങ്കളോട് അന്ന് നീതി കാണിച്ചിട്ടുണ്ട്? നീതി കാണിച്ചിട്ടുണ്ട്. നീതി കാണിച്ചില്ല, ഞാൻ അങ്ങനെ സ്ഥാനാർത്ഥിയായത്. നെയ്യാറ്റിൻകരയിൽ രാഷ്ട്രീയ പോരാട്ടത്തിൽ നിന്ന് സി പി എം ഒളിച്ചുവിടുകയാണെന്ന് കെ പി സി സി അധ്യക്ഷൻ രമേശ് ചെന്നിത്തല ആരോപിച്ചു. രാഷ്ട്രീയ പോരാട്ടത്തിന് സി പി എം തയ്യാറാകണമെന്നും ചെന്നിത്തല നെയ്യാറ്റിൻകരയിൽ ആവശ്യപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പിൽ സി പി എം ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ നിന്ന് ഒളിച്ചോട്ടം നടത്തുകയാണ്. യു ഡി എഫ് സ്ഥാനാർത്ഥിയായ സെൽവരാജിനെ വ്യക്തിഹത്യ നടത്താനും സെൽവരാജിനെതിരായിട്ടുള്ള നിറം പിടിപ്പിച്ച നുണകളും കള്ളപ്രചരണങ്ങളും അഴിച്ചുവിടുകയാണ്. 40 വർഷക്കാലം സി പി എമ്മിനകത്ത് പ്രവർത്തിച്ച സെൽവരാജിന് ഇല്ലാതിരുന്ന എല്ലാ കുറ്റങ്ങളും ചാർത്തി സെൽവരാജിൻ്റെ മെച്ചപ്പെട്ട പ്രതിച്ഛായയെ തകർക്കാനുള്ള സി പി എം ശ്രമം തികച്ചും അപഹാസ്യമാണ്. മറ്റു വാർത്തകളിലേക്ക്. ജനങ്ങളെ ജാതീയമായി ഭിന്നിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഭരണത്തിലല്ല മറ്റ് പലതിലുമാണ് സർക്കാരിൻ്റെ ശ്രദ്ധയെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾക്കെതിരെ നടത്തിയ താലൂക്ക് ഓഫീസ് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. ഇവിടെ കുറേ ആളുകൾ ചില ബോർഡുകളും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു എന്നല്ലാതെ നമ്മുടെ സംസ്ഥാനത്ത് ഫലത്തിലൊരു ഗവൺമെൻറ് ഇല്ലാത്ത അവസ്ഥയാണ്. അവർക്ക് ഭരണകാര്യങ്ങൾ ശ്രദ്ധിക്കാനല്ല സമയം, മറ്റു പല കാര്യങ്ങളിലുമാണ് ഇടപെടാൻ അവർക്ക് സമയം. ജാതീയമായി മതപരമായി ഭിന്നിപ്പിക്കാനാകുമോ എന്നാണ് നോക്കുന്നത്. അതിനായി സാമുദായിക വികാരം വിളക്കിവിടാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തുകയാണ്. ഇത് നാം ശരിയായ രീതിയിൽ കണ്ടറിഞ്ഞു പോകണം. സി ഡി വിവാദത്തിൽ കുടുങ്ങിയ മുതിർന്ന അഭിഭാഷകനും കോൺഗ്രസ് നേതാവുമായ മനു അഭിഷേക് സിംഗ്വിയെ ബഹിഷ്കരിക്കാൻ സുപ്രീംകോടതിയിലെ അഭിഭാഷകരുടെ സംഘടന തീരുമാനിച്ചു. സിംഗ്വിക്കെതിരെ ഉയർന്ന വിവാദത്തെ തുടർന്നാണ് സംഘടനയുടെ തീരുമാനം. മുതിർന്ന അഭിഭാഷകനും കോൺഗ്രസ് നേതാവുമായ മനു അഭിഷേക് സിംഗ്വിയുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ലൈംഗിക അപവാദ സി ഡിയുടെ പശ്ചാത്തലത്തിലാണ് അഡ്വക്കറ്റ് ഓൺ റെക്കോർഡ് അസോസിയേഷൻ കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. അഭിഷേക് സിംഗ്വിയെ ബഹിഷ്കരിക്കാൻ തീരുമാനമെടുത്ത സുപ്രീംകോടതിയിലെ അഡ്വക്കറ്റ് ഓൺ റെക്കോർഡ് അസോസിയേഷൻ ഇത് സംബന്ധിച്ച് പ്രമേയം പാസാക്കുകയും ചെയ്തു. സുപ്രീംകോടതിയിൽ വരുന്ന കേസുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അഭിഷേക് സിംഗ്വിയുമായി ചർച്ച ചെയ്യരുതെന്നാണ് അംഗങ്ങൾക്ക് അസോസിയേഷൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇക്കാര്യത്തിൽ പാസാക്കിയ പ്രമേയം സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർക്കും അസോസിയേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ലൈംഗിക അപവാദ സി ഡി പുറത്തുവന്നതിനെ തുടർന്ന് കോൺഗ്രസ് വക്താവ് സ്ഥാനത്തു നിന്ന് മനു അഭിഷേക് സിംഗ്വി രാജിവെച്ചിരുന്നു. സിംഗ്വി നൽകിയ ഹർജി പരിഗണിച്ച് വിവാദ സി ഡി പരസ്യപ്പെടുത്തുന്നത് ദില്ലി ഹൈക്കോടതി വിലക്കിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. പരിയാരം മെഡിക്കൽ കോളേജിന്റെ ഭരണസമിതി പിരിച്ചുവിടില്ലെന്ന് സഹകരണ മന്ത്രി സി എൻ ബാലകൃഷ്ണൻ പറഞ്ഞു. നിലവിൽ ഇതിനുള്ള സാധ്യതയില്ലെന്നും മന്ത്രി കണ്ണൂരിൽ വ്യക്തമാക്കി. പരിയാരം മെഡിക്കൽ കോളേജ് പിരിച്ചുകൊണ്ട കാര്യം അത് ഗവൺമെന്റ് ഇപ്പൊ ആലോചിച്ചിട്ടില്ല. പിരിച്ചുകൊണ്ട കാര്യം ആലോചിച്ചിട്ടില്ല. അതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് കമ്മിറ്റി വെച്ചു, കമ്മിറ്റി റിപ്പോർട്ട് വന്നു. ആ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് പിരിച്ചുവിടാനുള്ള സാധ്യത ഇല്ലെന്ന് ഞാൻ അന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ് ഏത് വേണേ എന്ത് വേണമെങ്കിൽ പിരിച്ചുവിടെ ഗവൺമെന്റ് ഏറ്റെടുക്കുകയൊക്കെ ചെയ്യാം. അത് എൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല. ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ എൻ്റെ ബന്ധപ്പെട്ടവരെ കൂടി ആലോചിച്ച് എന്ത് വേണേ ചെയ്യാൻ സാധിക്കും. എൻ്റെ അടുത്ത് ഒരു കക്ഷികളും പറഞ്ഞിട്ടില്ല ഇത് പിരിച്ചുവിടണമെന്നുള്ളത്. അങ്ങനെ പത്രങ്ങളിലൊക്കെ വരുന്നുണ്ട് പിരിച്ചുവിടുന്ന കാര്യത്തിൽ. ഒരു വലിയ സ്ഥാപനം പിരിച്ചുവിടുമ്പോൾ അതിൻ്റെ പിന്നിൽ
വരുന്ന പ്രശ്നങ്ങൾ അത് ഗവൺമെന്റ് ചർച്ച ചെയ്യുന്നുണ്ട്. കേരള കോൺഗ്രസ് ബി പിളർപ്പിലേക്ക് നീങ്ങുകയാണെന്ന സൂചന നൽകിക്കൊണ്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അനുയായികളുടെ യോഗം ഇന്ന് വൈകിട്ട് വിളിച്ചു ചേർക്കുന്നു. യോഗത്തിൽ പങ്കെടുക്കരുതെന്ന് പാർട്ടി പ്രവർത്തകർക്ക് ആർ ബാലകൃഷ്ണപിള്ള നിർദ്ദേശം നൽകി. ഇതിനിടെ കേരള കോൺഗ്രസ് ബി കൊല്ലം ജില്ലാ പ്രസിഡന്റ് ബ്രിജേഷ് എബ്രഹാമിനെ തലസ്ഥാനത്ത് നിന്ന് നീക്കുകയും ചെയ്തു. ശിവലാൽ ചേർന്ന വിശദാംശങ്ങളുമായി. ശിവലാൽ, പാർട്ടി പിളർപ്പിലേക്ക് നീങ്ങുകയാണെന്ന സൂചന തന്നെയാണോ? ആരൊക്കെയാണ് സ്ഥാനം മാറ്റിയത്? ദിവീഷ്, പത്തനാപുരത്തെ ഗണേഷ് കുമാറിന്റെ വീട്ടിൽ വൈകിട്ട് 7 മണിക്കാണ് ഗണേഷിന്റെ നേതൃത്വത്തിൽ തന്നെ യോഗം ചേരുന്നത്. ബാലകൃഷ്ണപിള്ളയും ഗണേഷ് കുമാറും തമ്മിലുള്ള പ്രശ്നം വളരെയധികം രൂക്ഷമായ ഘട്ടത്തിൽ നടക്കുന്ന ഈ യോഗത്തിൽ ദിവീഷ് സൂചിപ്പിച്ച പോലെ തന്നെ വലിയ രാഷ്ട്രീയ പ്രാധാന്യം തന്നെ ഏറെ ഉള്ളതാണ്. കേരള കോൺഗ്രസ് പിയുടെ ഭാവി സംബന്ധിച്ചുള്ള സൂചന ഈ യോഗത്തിൽ നിന്ന് ലഭിക്കും. പാർട്ടിയിലെ ഭൂരിഭാഗം പേരും തന്നോടൊപ്പമാണെന്ന് തെളിയിക്കുന്നതിനുള്ള തന്ത്രങ്ങളാവും പ്രധാനമായും ഗണേഷ് ഈ യോഗത്തിൽ പ്രധാനമായും ഉന്നയിക്കുക. അത്തരം ചർച്ചകളാവും ഈ യോഗത്തിൽ ഉണ്ടാവുക. മുൻപ് ഗണേഷിനെ അനുകൂലിച്ചതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഗണേഷ് കുമാർ ജനകീയ വേദി രൂപീകരിച്ചവരുമൊക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൊല്ലം ജില്ലയ്ക്ക്, പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കൊല്ലം ജില്ലയ്ക്ക് പുറത്തുള്ള ജില്ലകളിൽ നിന്നുള്ള പാർട്ടി പ്രവർത്തകരെയും പ്രധാനപ്പെട്ട പാർട്ടി പ്രവർത്തകരെയും ഈ യോഗത്തിലേക്ക് ഗണേഷ് നേരിട്ട് തന്നെ വിളിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ കൊട്ടാരക്കരയിൽ വെച്ച് വലിയൊരു കൺവെൻഷൻ വിളിച്ച് തന്റെ നിലപാട് പരസ്യപ്പെടുത്താനുള്ള നടപടികളുമായിട്ടാണ് ഇപ്പോൾ ഗണേഷ് മുന്നോട്ട് പോകുന്നത് എന്നാണ് അദ്ദേഹവുമായിട്ടുള്ള അടുത്ത അനുയായികൾ നൽകുന്ന സൂചനകൾ. അതേസമയം തന്നെ ഇന്ന് പത്തനാപുരത്ത് നടക്കുന്ന യോഗം മാറ്റിവെക്കണമെന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഗണേഷിനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഈ ഒരു ആവശ്യത്തോട് അദ്ദേഹം വഴങ്ങിയിട്ടില്ല. യു ഡി എഫിന് ദോഷം വരുത്തുന്ന ഒരു തീരുമാനങ്ങൾ തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്ന് ആണ് മുഖ്യമന്ത്രിക്ക് അദ്ദേഹം നൽകിയിരിക്കുന്ന മറുപടി. അതിനിടയിലാണ് കൊട്ടാരക്കരയിൽ ഇന്ന് ഉച്ചയ്ക്ക് കേരള കോൺഗ്രസ് ബിയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റി യോഗം അടിയന്തരമായി ചേർന്നുകൊണ്ട് ഗണേഷിന്റെ അനുകൂലിയായി അറിയപ്പെടുന്ന ബ്രിജേഷ് എബ്രഹാമിനെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കിയിട്ടുള്ളത്. വൈസ് പ്രസിഡന്റാണ് ഇപ്പോൾ പ്രസിഡന്റ് ചുമതല നൽകിയിട്ടുള്ളത്. പത്തനാപുരത്ത് മന്ത്രി ഗണേഷ് കുമാറിന്റേത് പാർട്ടി യോഗമല്ലെന്നും തന്നോടൊപ്പം നിൽക്കുന്ന പാർട്ടി പ്രവർത്തകർ കാണാൻ വരുന്ന കാര്യം ഗണേഷ് കുമാർ അറിയിച്ചിരുന്നതായും രമേശ് ചെന്നിത്തല പറഞ്ഞു. ആ യോഗത്തിന് രാഷ്ട്രീയ പ്രാധാന്യം കൽപ്പിക്കേണ്ട കാര്യമില്ലെന്നും കേരള കോൺഗ്രസ് ബിയിലെ പ്രശ്നപരിഹാരം അന്തിമഘട്ടത്തിലാണെന്നും രമേശ് ചെന്നിത്തല നെയ്യാറ്റിൻകരയിൽ വ്യക്തമാക്കി. ആ കാര്യത്തിൽ സി ആർ ബാലകൃഷ്ണപിള്ള ഒരു മുതിർന്ന നേതാവാണ്. യു ഡി എഫിന്റെ യു ഡി എഫ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ തന്നെ മുൻകൈയെടുത്ത നേതാവാണ്. അദ്ദേഹം വളരെയധികം സഹകരിച്ചുകൊണ്ട് പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഒരു അന്തിമഘട്ടത്തിലാണ്. ഗണേഷ് കുമാർ യോഗം വിളിച്ചെന്ന് പറഞ്ഞത് ചാനലുകൾ വരുന്ന ഒരു പ്രത്യേക പാർട്ടി ഉണ്ടാക്കാനോ എന്നല്ല. അദ്ദേഹം അവിടുത്തെ എം എൽ എ ആണ്. അദ്ദേഹത്തോട് കുറേ ആളുകൾ കാണണമെന്ന് പറഞ്ഞു. ഇന്ന് അവർ കാണുന്നുണ്ടെന്നുള്ള കവിഞ്ഞ് മറ്റൊരു രാഷ്ട്രീയവും പ്രാധാന്യവും ആ യോഗത്തിലില്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്നാണ് ഗണേശ് എന്നോട് പറഞ്ഞത്.